ഹായ്, ഹലോ, നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ പലതരത്തിലുള്ള ബിസിനസ് ഐഡിയകളെ കുറിച്ചും ഗവൺമെന്റ് തലത്തിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും ഏതൊക്കെ ലൈസൻസുകളാണ് നമ്മുടെ ബിസിനസ്സിന് ഓരോ ബിസിനസ്സിനും എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചും അതുപോലെ മുതൽ മുടക്ക് തീരെ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ പറയുന്നത് 2-3 ബിസിനസ് ഐഡിയകളാണ്. കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് ഫുഡ് ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ ആ ഒരു മേഖലയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മലയാളികൾക്ക് എന്നും ഇഷ്ടമുള്ള പദങ്ങളാണ് നൊസ്റ്റാൾജിയ അഥവാ ഗൃഹാതുരത്വം അല്ലെങ്കിൽ ട്രഡീഷണൽ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പൊതിച്ചോറുകൾക്കും ചട്ടിച്ചോറുകൾക്കുമൊക്കെ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത്. മലയാളികളുടെ നാവിൽ നിന്ന് ഒരിക്കലും രുചി പോകാത്ത കുറേ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് നമുക്കുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഉണ്ണിയപ്പം ആണെങ്കിലും കായവറുത്തതാണെങ്കിലും അതുപോലെ ശർക്കര വരട്ടി, കളിയോടക്ക, ഇതൊക്കെ ആ ഒരു ഉത്സവ സീസൺ ആകുമ്പോൾ കൂടുതലായിട്ടും വിപണിയിൽ ലഭിക്കുമെങ്കിലും അതൊരിക്കലും മായാത്ത ഒരു രുചിയാണ് നമ്മുടെ നാവിൽ എപ്പോഴും നൽകുന്നത്. ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ മായാതെ മങ്ങാതെ കിടക്കുന്ന ഒരു കാര്യമാണ് ഗോലി സോഡ. 70s 80s കിഡ്സ് ആയിരുന്ന ആൾക്കാർ, നമ്മളെപ്പോഴും പറയുമല്ലോ 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ 70s 80s കിഡ്സ് ആ ഒരു കാലഘട്ടത്തിൽ കളിച്ച് രസിച്ച് നടന്ന ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഗോലി സോഡ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഈ സംഭവം ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും നമ്മുടെ ജീവിതവുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് കാലം കടന്നു പോയപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ സോഡ വരാൻ തുടങ്ങി. ചില്ലി ബോട്ടിലാണെങ്കിലും ഓപ്പണറൊക്കെ വെച്ചിട്ടുള്ള സോഡയൊക്കെ വരാൻ തുടങ്ങി, ബ്രാൻഡ് ചെയ്തിട്ട് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗോലി സോഡ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ കാലഘട്ടം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും ഒരു ഗോലി സോഡയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും. ആ നൊസ്റ്റാൾജിയയാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ബിസിനസ് ഐഡിയ. അന്ന് ബ്രാൻഡിങ് ഇല്ലാതിരുന്ന ഗോലി സോഡ നമ്മുടെ ബ്രാൻഡിൽ നമുക്ക് ഇന്നൊന്ന് ഇറക്കിയാലോ, തീർച്ചയായിട്ടും വൻ സ്വീകാര്യത ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇനി ഗോലി സോഡയുടെ ബോട്ടിൽ ഇന്ന് എവിടെ കിട്ടും എന്നോർത്ത് സങ്കടം വേണ്ട. ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ, ഓൺലൈൻ പലതരത്തിലുള്ള സൈറ്റുകളുണ്ട്, അതിൽ അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ ഈ ഗോലി സോഡ ബോട്ടിൽസ് അവൈലബിൾ ആണ്. ഓൾറെഡി സോഡ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾക്കും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കും വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പഴുതടച്ച മാർക്കറ്റിംഗിലൂടെയും കൃത്യമായ ഡെലിവറിയിലൂടെയും നമുക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പണ്ട് ഒരൊറ്റ ഫ്ലേവറിൽ മാത്രം നമുക്ക് അവൈലബിൾ ആയിരുന്ന ഗോലി സോഡ നമുക്ക് ഇന്ന് പല തരത്തിലുള്ള ഫ്ലേവേഴ്സിൽ വേണമെങ്കിലും ഇറക്കാൻ സാധിക്കും. അപ്പോൾ അതിനൊരു പുതുമയുണ്ടാവും. എന്നാൽ ആ ഒരു പഴയ കാലത്തെ ആ ബോട്ടിലും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ പഴയ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയ സ്റ്റൈലിൽ, പുതിയ രുചിയിൽ നമുക്കത് ഇറക്കാനും സാധിക്കും. നമ്മുടെ അടുത്തുള്ള ബേക്കറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കുന്ന മറ്റൊരു വിഭവമാണ് കുമ്പിളപ്പം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുമ്പിളപ്പം എന്നാണ് പറയുന്നത്, വഴനയില കുമ്പിള് ഊത്തിയിട്ടുണ്ടാക്കുന്ന ആ ഒരു ഐറ്റമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പോൾ സാധാരണ കൂഴച്ചക്ക, ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ കൂഴച്ചക്ക വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കുമ്പിളപ്പം ഒക്കെ ഉണ്ടാക്കാറ്. പിന്നെ ചിലർ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കാറുണ്ട്, അത് ഏത്തയ്ക്ക വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ഞാലിപ്പൂവൻ പഴം പോലെയുള്ള പഴങ്ങളൊക്കെ ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. അതിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായ പല ഫ്രൂട്ട്സും ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് പക്ഷേ ഡെയിലി നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഒരു 4 മണി പലഹാരമായിട്ട് ബേക്കറികളിൽ നമ്മൾ വിതരണം ചെയ്യുന്ന രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കും. കാരണം ഇതൊന്നും അധികം മാർക്കറ്റിൽ വന്നിട്ടില്ലാത്ത ഒരു ഐറ്റമാണ്, എന്നാൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള കാര്യവുമാണ്. നമ്മുടെ പണ്ടത്തെ കാലത്ത് നാരങ്ങ മിഠായി, കോലു മിഠായി, അതുപോലെ കടല മിഠായി, കപ്പലണ്ടി മിഠായി എന്നൊക്കെ പറയുന്ന സാധനം, പുളി മിഠായി, ഇതൊക്കെ ഇന്നും പുതിയ പുതിയ രൂപത്തിൽ പുതിയ പാക്കറ്റുകളിലൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അത് നല്ല രീതിയിൽ വിറ്റുപോകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു ട്രഡീഷണൽ ഫീലിംഗ് ഇപ്പോഴും നമ്മളെ വിട്ടുപോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിനോട് മലയാളിക്കുള്ള ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂ കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഭവങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ, പഴയ കാലത്തെ വിഭവങ്ങൾ, എന്നാൽ ഇന്ന് വിപണിയിൽ കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് തുടങ്ങിക്കോളൂ. അടുത്തുള്ള ഹോട്ടലുകളിലും ബേക്കറികളിലും ഒക്കെ ഓർഡർ എടുത്ത് കൊടുത്ത് തുടങ്ങി നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫുഡ് ലൈസൻസ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ പിന്നീട് നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മറ്റ് പല വിഭവങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും, നല്ല വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.